പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ ആറാമത്തെ അധ്യായം ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഭൂപടങ്ങളുടെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴക്കമേറിയ ഭൂപടങ്ങളെക്കുറിച്ചും അത് കണ്ടെത്തിയിട്ടുള്ള ആളുകളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഒരു ഭൂപടത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന അവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അതെന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ളതും നമ്മൾ ഭൂപടങ്ങളിലെ സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തുമ്പോൾ അതിനകത്ത് നൽകുന്ന ചിഹ്നങ്ങളും അംഗീകൃത നിറങ്ങളും ഏതൊക്കെയാണെന്നും അവയെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള പഠനമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ആദ്യം നമുക്ക് ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങളെ കുറിച്ചാണ്. സ്ക്രീനിൽ കാണുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സൂചിപ്പിക്കുന്ന ഒരു മാപ്പാണ്. ആ മാപ്പിൽ ABCDEF എന്നുള്ള അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങളുടെ അവിടെ എല്ലാം ഉള്ളത് ഭൂപടത്തിൽ ആവശ്യമായ ഘടകങ്ങളാണ് അവിടെ കാണിക്കുന്നത്. എ എന്നുള്ള സ്ഥലത്ത് ഭൂപടത്തിന്റെ തലക്കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നുള്ള തലക്കെട്ട് കൊടുത്തിരിക്കുന്നു. ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂപടത്തിന്റെ തോത് കൊടുത്തിരിക്കുന്നു. ഒരു വരയും കുറച്ച് അക്കങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, അതാണ് ബി. ഇനി സി എന്നുള്ള സ്ഥലത്ത് ദിക്കുകൾ കൊടുത്തിട്ടുണ്ട്. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള ദിക്കുകൾ നാല് സൈഡിലേക്കും വരകൾ വരച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഡി എന്നുള്ള പ്രദേശത്ത് ഭൂപടത്തിന്റെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇ എന്നുള്ള സ്ഥലത്ത് ഭൂപടത്തിന്റെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് കാണിക്കുന്നത്. ആ കാപ്പി നിറവും നീല നിറവും കാപ്പി നിറവും പച്ച നിറവും മഞ്ഞ നിറവും ഒക്കെ അംഗീകൃത നിറങ്ങളാണ്, അതാണ് കാണിക്കുന്നത്. ഇനി എഫ് എന്ന് പറയുന്നത് സൂചികയാണ്. ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് അവശ്യ ഘടകങ്ങൾ, എന്തൊക്കെയാണ് ഒരു ഭൂപടത്തിൽ വേണ്ടുന്നത് എന്നുള്ളതാണ്. ഇനി ഈ അവശ്യ ഘടകങ്ങളെ ഓരോന്നും ഏതൊക്കെ രീതിയിലുള്ളതാണെന്നുള്ളതും എന്തിനാണ് അവ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഭൂപടത്തിൻ്റെ തലക്കെട്ടുകളെ കുറിച്ചാണ്. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അതുപോലെ തന്നെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, അതുപോലെ തന്നെ സൂചിക, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. തലക്കെട്ട് അഥവാ ടൈറ്റിൽ എന്ന് പറയുന്നത് ഏതൊരു ഭൂപടത്തെയും അത് എന്തിനെയാണോ കാണിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഭൂപ്രകൃതിയാണെങ്കിൽ ഭൂപ്രകൃതി, കാലാവസ്ഥയാണെങ്കിൽ കാലാവസ്ഥ, അതുപോലെ തന്നെ അതിർത്തിയൊക്കെ സൂചിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെയും രാജ്യങ്ങളുടെയൊക്കെ അതിർത്തിയും പ്രധാനപ്പെട്ട സിറ്റികളൊക്കെ സൂചിപ്പിക്കുന്ന രാഷ്ട്രീയ ഭൂപടം, അങ്ങനെയുള്ള ഭൂപടത്തിനാണ് രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുക. അത്തരത്തിലുള്ള ഭൂപടങ്ങൾ കാണിക്കുന്നതാണെങ്കിൽ ആ രാഷ്ട്രീയ ഭൂപടം എന്നുള്ള ഹെഡിങ് ഉണ്ടാവും. അപ്പൊ ഈ മാപ്പ് എന്തിനെ കുറിച്ചാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങളെ കുറിച്ചും അവശ്യ ഘടകങ്ങൾ അംഗീകൃത ചിഹ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ അവശ്യ ഘടകങ്ങളുടെ വിശദമായിട്ടുള്ള പഠനത്തിലെ ആദ്യ ഘടകം തലക്കെട്ടുകളെ കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.